Hello, Namaskaram, and Dr. Chitriana. In the video on the rainbow, Garpinigal Davana, accidental Kurchitana, the other Vicheo, a lingil, Polanado, a lingil, roadal accidental, a tertula guiding like candelo, other Kurchitilla, detail at Namkanoka. A pendon running in a Kasambuk in the Hindakana Kodan Kanalkara, Shreddikanda, Ingenica, Namka, Iteratra Bagangla Kodavakam. This is the detail of this video. If you are interested in our channel, please subscribe and support the video. Like and comment. Share friends and family. Share അപ്പോൾ ഗർഭിണികൾ മെയിൻ ആയിട്ട് ബാത്റൂമിലൊക്കെ വഴുക്കി വീഴാനൊക്കെ പോവാറുണ്ട് അതുപോലെ തന്നെ നിലത്തും അല്ലാതെ വീട്ടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും വഴുക്കൽ ഒരു പ്രധാന പ്രശ്നമായിട്ട് തോന്നാറുണ്ട് അല്ലേ അതുപോലെ എന്തെങ്കിലുമൊക്കെ തട്ടി തടഞ്ഞു വീഴാറുണ്ട് എന്തെങ്കിലും ഇപ്പോ അല്ലെങ്കിൽ സ്റ്റെപ്സ് കയറി മേലേക്ക് പോകുന്ന സമയത്തുള്ള വീഴ്ചകൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അതുപോലെ തന്നെ അപൂർവമായിട്ടുള്ള റോഡ് ട്രാഫിക് ആക്സിഡൻസുകളും സംഭവിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ അപകടങ്ങൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഇരിക്കുന്ന പോലെയല്ല നമ്മൾ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വയർ ഇങ്ങനെ വീർത്ത് വരികയാണ് അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി കൊണ്ടൊരു സംഭവമുണ്ട് അതാണ് നമ്മളെ ഈ വെയിറ്റിനെ മൊത്തത്തിൽ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്ന കാര്യം അത് വയർ നമ്മുടെ അബ്ഡോമിനൽ ഏരിയയിൽ വയർ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരികയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ പൊസിഷന് മാറ്റം വരുന്നുണ്ട് അപ്പോൾ ഇതിലുള്ള പൊസിഷനിൽ മാറ്റം വരുന്നതുകൊണ്ട് നമുക്ക് മുമ്പത്തെ പോലെ അത്രയ്ക്ക് അങ്ങോട്ട് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു കാര്യമുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺസ് ആണ് അപ്പോൾ നമ്മുടെ ജോയിൻസും അതുപോലെ തന്നെ നമ്മുടെ പേശികളൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഈ ഹോർമോൺസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മുമ്പത്തെ അത്ര അങ്ങോട്ട് ഒരു എന്താ പറയുക ബാലൻസ് കിട്ടുന്നില്ല മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ വയറിങ്ങനെ വീർത്ത് നിൽക്കുന്നതുകൊണ്ട് കാല് നമ്മളെ കാല് എവിടെയാണെന്ന് നമുക്ക് കാണുന്നില്ല അല്ലേ നമ്മളൊരു ഏകദേശം രൂഹം വെച്ചിട്ടല്ലേ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ താഴെ വെള്ളം പോയതോ അല്ലെങ്കിൽ എണ്ണ പോയതോ അങ്ങനെ വഴുക്കുന്ന തറയാണെന്നുള്ളതൊന്നും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോളുന്നില്ല അങ്ങനെയും വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് നോക്കാം ആദ്യത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മുമ്പത്തെ പോലെയല്ല അപ്പോൾ പ്രഗ്നൻ്റ് ആണ് അപ്പോൾ നമുക്ക് ചിലപ്പോൾ ബാലൻസിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരിക്കും മുമ്പത്തെ അത്ര നമുക്ക് അത്ര ശ്രദ്ധിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല എന്നൊക്കെയുള്ള മനസ്സുകൊണ്ട് തന്നെ തിരിച്ചറിയാമെന്നുള്ള കാര്യമാണ് നിങ്ങൾ ഒരുപാട് സ്പീഡിലൊന്നും നടക്കാതിരിക്കുക നിങ്ങളെ ബോഡി എത്രത്തോളം നിങ്ങൾക്ക് ഓക്കെ ആണോ അത് ആ ഒരു സ്പീഡിൽ മാത്രം നടക്കുക ഒരുപാട് സ്പീഡിലൊന്നും നടക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക അപ്പോഴാണ് നമുക്ക് ഈ വഴുക്കി വീഴാനും ഇതിനൊക്കെയുള്ള സാധ്യത കൂടുന്നത് അതുപോലെ കയ്യിൽ നിന്ന് ഇപ്പോൾ വീണ് പൊട്ടാവുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ടൊന്നും എടുത്ത് ഓടാതിരിക്കുക അതൊക്കെ മറ്റുള്ള ആരെ കൊണ്ടിലൊക്കെ എടുത്ത് അവർ ഒക്കെ കെയർ ചെയ്യട്ടെ എന്ന് തീരുമാനിക്കുക ഇപ്പോൾ ബാത്റൂമിലൊക്കെ കുളിക്കുന്നൊക്കെ സമയമാകുമ്പോൾ മിക്ക ആൾക്കാരും എണ്ണയൊക്കെ തേച്ചിട്ടോ അല്ലെങ്കിൽ തൈലം അങ്ങനെ എന്തെങ്കിലുമൊക്കെ തേച്ചിട്ടൊക്കെ കുളിക്കുന്ന വെച്ചെങ്കിൽ നല്ല വഴുക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ സോപ്പിൻ്റെ തന്നെ വഴുക്കലുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയറൊക്കെ ഇട്ടിട്ട് ഇരുന്നിട്ടൊക്കെ കുളിക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും എപ്പോഴും നല്ലത് അല്ലെങ്കിൽ വീഴ്ചകളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് വഴുക്കൊക്കെ വീഴുമ്പോഴേ അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളെ കൂടെ താമസിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ മൂത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്നൊരു കാര്യമാണ് അതായത് നിലത്ത് പല കാര്യങ്ങളും ഇങ്ങനെ വലിച്ചു വാരി ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചിലതൊന്നും കണ്ടോളുന്നില്ല അതുകൊണ്ട് തന്നെ വീഴാനുള്ള സാധ്യത അതൊക്കെ തട്ടി തടഞ്ഞു വീഴാനുള്ള സാധ്യത അധികമാണ് അപ്പോൾ നിലത്ത് ഇങ്ങനെ അതൊന്നും വലിച്ചിടുന്നതിന് പകരം അതൊക്കെ ഒന്ന് ഒതുക്കി റെഡിയാക്കി വെക്കാനായിട്ട് നോക്കുക ഇനിയിപ്പോൾ പ്രഗ്നൻസി ആണോ നിങ്ങൾക്ക് ക്ഷീണം തോന്നുകയാണോ അല്ലെങ്കിൽ കുറച്ച് നേരം കെടുക്കാൻ തോന്നുകയാണെങ്കിൽ അതൊക്കെ ചെയ്യാം അല്ലാതെ ആ സമയത്ത് നിങ്ങൾ ഒരുപാട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അപ്പോഴും കൂടുതൽ തരത്തിലുള്ള ആക്സിഡൻറ്റുകളും കാര്യങ്ങളൊക്കെ തല കറങ്ങി വീഴാനൊക്കെ സാധ്യതയുണ്ട് കുഞ്ഞ് വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഒരു അമ്നിയോട്ടിക് സാക്കിലാണ് ഉള്ളത് അതിനകത്ത് അമ്നിയോട്ടിക് ഫ്ലൂയിഡും ഉണ്ട് അതിനകത്താണ് കുഞ്ഞിരിക്കണതെന്ന് അറിയാം പക്ഷേ നമുക്ക് ഇത്തരത്തിലുള്ള വീഴ്ചകളും അപകടങ്ങളൊക്കെ പറ്റുമ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമോ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് നമ്മൾ ഏത് മാസങ്ങളിലാണ് വീഴുന്നതിനനുസരിച്ചിരിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ പ്രഗ്നൻസിയുടെ ആദ്യത്തെ കുറേ മാസങ്ങൾ എന്ന് പറയുമ്പോൾ യൂട്രസ് വളരെ താഴ്ന്ന ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത് പിന്നെ അവസാനത്തെ ഒരു പകുതി എന്ന് പറയുമ്പോൾ
എന്താ യൂട്രസും അല്ലാതെ പൊങ്ങി മേലേക്കും വരുന്നുണ്ട്. അപ്പോൾ ഈ ഫാക്ടേഴ്സൊക്കെ ഡിപ്പെൻഡ് ചെയ്യും നമുക്ക് കുഞ്ഞിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമോ ഇല്ലയെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്സിഡൻറ്റുകൾ സംഭവിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ അമ്മയ്ക്ക് മാത്രം ഇഞ്ചുറി സംഭവിക്കാം, രണ്ടാമത്തെന്ന് പറയുമ്പോൾ യൂട്രസിന് ഇഞ്ചുറി പറ്റാം, ബ്ലീഡിങ് സംഭവിക്കാം, അതുപോലെ പ്ലസൻ്റ യൂട്രസിൻ്റെ ഭിത്തിയിൽ നിന്ന് വിട്ടുപോരാം, അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. മൂന്നാമത്തേന്ന് പറയുമ്പോൾ കുഞ്ഞിന് തന്നെ ചില ബുദ്ധിമുട്ടുകൾ, ഡിസ്ട്രെസ്സുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ കുഞ്ഞിന് എപ്പോഴും ഏറ്റവും കൂടുതൽ ഡിസ്ട്രെസ് ഉണ്ടാക്കുന്നത് അമ്മയ്ക്കുണ്ടാവുന്ന ബ്ലീഡിങ്ങും അതുപോലെ അമ്മയ്ക്കുണ്ടാവുന്ന ഇഞ്ചുറിയാണ്. ഇപ്പോൾ ഒരു പ്രഗ്നൻറ്റ് ലേഡിക്ക് ഇത്തരത്തിലുള്ള ഒരു ചെറിയ ഇഞ്ചുറി ആണെങ്കിലും വലിയ ഇഞ്ചുറി ആണെങ്കിലും നമ്മൾ മനസ്സിൽ കരുതേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഇത് ഒരാളല്ല രണ്ടുപേരാണ്, അതിനകത്ത് കുഞ്ഞുണ്ട് പിന്നെ അമ്മയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഉടനടി നമ്മൾ ആശുപത്രിയിൽ എത്തിക്കുകയും വേണ്ട ചികിത്സ അവർക്ക് നൽകുകയും വേണം. ചെറുതായിട്ടുള്ള വീഴ്ച കാര്യങ്ങളാണെങ്കിലും ഡോക്ടർ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുകയും കുട്ടിയുടെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ നോർമലാണ്, പ്ലസൻ്റൊക്കെ ഒന്നും ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ പ്രഷറും കൂടാതെ അല്ലെങ്കിൽ സ്ട്രെസ്സൊന്നും ആവാതിരിക്കാമല്ലോ. ഇനിയിപ്പോൾ ഇഞ്ചുറി കുറച്ച് വലിയ റേഞ്ചിലുള്ളതാണ്, ചിലപ്പോൾ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ട്, അത്തരത്തിൽ സാഹചര്യത്തിൽ എന്ന് പറയുമ്പോൾ ഇവരെ ഇടതുവശം ചേരിച്ച് കിടത്തണം. അപ്പോൾ ഇങ്ങോട്ട് മറയാതിരിക്കാനായിട്ട് പിറകിൽ എന്തെങ്കിലും സപ്പോർട്ടൊക്കെ വെച്ചിരിക്കുക, അങ്ങനെയാണ് നമ്മൾ ഹയർ സെൻറ്ററിലൊക്കെ എത്തിക്കേണ്ടത്. പിന്നെ കാറിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സീറ്റ് ബെൽറ്റൊക്കെ ധരിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇടുന്ന സമയത്ത് വയറിൻ്റെ താഴെക്കൂടെ വേണം ഇടാൻ, അല്ലാതെ വയറിൻ്റെ മേലെക്കൂടെ അല്ല, വയറിൻ്റെ താഴെക്കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് വേണം സീറ്റ് ബെൽറ്റ് ഇടാനായിട്ട്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വയറിങ്ങനെ വല്ലാതെ ടൈറ്റായി പോകുന്നൊന്നും കരുതരുത്, വയറിൻ്റെ താഴെക്കൂടെ തന്നെ സീറ്റ് ബെൽറ്റ് ഇടുക. അപ്പോൾ ഇങ്ങനെ ഇടുന്ന സമയത്ത് പെട്ടെന്നുള്ള എന്തെങ്കിലും ആക്സിഡൻറ്റുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് വല്ലാതെ ഇഞ്ചുറി ഒന്നും ഉണ്ടാവുന്നില്ല. നമ്മൾ ഒരു സീറ്റ് ബെൽറ്റ് വയറിൻ്റെ താഴെക്കൂടെയാണ് പോണത്, മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചിലൂടെ ഒരു സൈഡിലേക്കാണ് പോണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ആർക്കും ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ പ്രഗ്നൻസി കാലഘട്ടം കടന്നു പോട്ടേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആകുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.